ഹായ്, നമുക്കൊരു സർബത്ത് ഉണ്ടാക്കാം. ഈ ടാങ്കൊന്നും കുടുതൽ കൊടുക്കുന്ന അന്നല്ല. അപ്പോൾ ഈ ചൂട് കാലത്ത് പക്ഷെ നല്ലതാണ് സർബത്ത്. നമുക്ക് കടയിൽ വാങ്ങുന്ന പകരം നമുക്ക് സ്വന്തം കൈകൊണ്ട് വീട്ടിലുണ്ടാക്കി നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സർബത്ത് ഉണ്ടാക്കാം. ഓക്കെ, ഇതാണ് നറുനീണ്ടി. സർബത്ത് ഉണ്ടാക്കാൻ ഏറ്റവും വേണ്ട അത്യാവശ്യമായ ഘടകമാണ്. ഇത് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും. നമ്മുടെ ഇവിടെ നന്നാരി എന്നും പറയും. ഓക്കെ, നമുക്ക് സർബത്ത് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം നറുനീണ്ടി 50 ഗ്രാം ഇന്നലെ ഞാൻ തലേന്ന് വെള്ളത്തിട്ട് വെച്ചതാണ്. അങ്ങനെയും വെള്ളത്തിടാതെ ഉണ്ടാക്കാം, പക്ഷെ ഞാൻ വെള്ളത്തിട്ട് വെച്ചുണ്ടാക്കാം, കുറച്ചും കൂടി നല്ലത് അതാണ്. പിന്നെ ഇത് മൊത്തം 2.5 ലിറ്റർ വെള്ളം, ഇതും കൂടെ മൊത്തം 2.5 ലിറ്റർ വെള്ളം, 1 കിലോ പഞ്ചസാര, 1 മുട്ട, പിന്നെ ഈ സർബത്തിന് കുറച്ച് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പതിമുഖം എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇനി നമുക്ക് തലേന്ന് കഴുകി വെള്ളത്തിട്ട ഇത് നിറുനീണ്ടി വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ശേഷം നമുക്ക് ഈ നിറുനീണ്ടിനെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടാം. ഞാൻ ഇതുകൊണ്ടാണ് ചതയ്ക്കുന്നത്. ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആയാൽ മതിടാ. ഒന്നുകൂടി ഇങ്ങനെ ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. എല്ലാം നറുനീണ്ടി ചതച്ചിതിലിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ 1 കിലോ പഞ്ചസാര, പിന്നെ 13 ഒരു 2-3 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് നല്ല കളർ വേണം, മറ്റേ 3 എണ്ണം എടുത്തിട്ട് 13 ഇതൊക്കെ ഇട്ടു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഗ്യാസിൽ വെച്ചു. ഇനി ഈ പഞ്ചസാര ഒന്നും അടിപിടിക്കാതെ നമ്മൾ ഈ പഞ്ചസാര മൊത്തം ഇതിനെ അലക്കിച്ചെടുക്കണം. ഈ നറുന്നതിൻ്റെ ഒരു വേരായതുകൊണ്ട് മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് അലിയട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് തിളക്കണം. പഞ്ചസാര കലഞ്ഞു. അപ്പോൾ ഇനി ഇളക്കൊന്നും വേണ്ട, അത് അന്നേരം തിളച്ചങ്ങോട്ട് പോകട്ടെ. തുറന്നു വെച്ചാൽ മതി, അത് ആവിലൊന്ന് ആവി പോയാലും കുഴപ്പമില്ല. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ആവട്ടെ. നമ്മുടെ സർബത്ത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളയ്ക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 2.5 ലിറ്റർ വെള്ളം, 2 ലിറ്റർ ആവണ വരെയും തിളയ്ക്കണം. അപ്പോൾ നമ്മൾ അതിന് ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ വെള്ള ഇടാം. ഓക്കെ, ഇതിൽ നമ്മൾ മുട്ടയുടെ വെള്ള ഇടാൻ പോവാണ്. നമ്മൾ സർബത്ത് നന്നായി തിളച്ച് വന്നു. ഇതാ ഈ മുട്ടയൊക്കെ ഇട്ടപ്പോൾ ഉണ്ടോ, ഈ ചളി കണ്ടോ, ഈ അടുക്കത്ത് ഇതാ നമുക്ക് ചളി പൊങ്ങി കിടക്കണം. ഇതൊക്കെ ചളിയാണ് അതിൻ്റെ. ഈ ചളിയൊക്കെ നമുക്ക് കളയണം. ഈ അരുക്കത്ത് ഇങ്ങനെ പെറുക്കി പെറുക്കി ഇതിൻ്റെ ചളി നന്നായിട്ട് കളയണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല, പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സൂക്ഷ്മയോടെ ചെയ്ത് എത്ര ചളി നോക്കൂ. ഇതൊക്കെ പഞ്ചസാരൻ്റെയും ആ നറുനീണ്ടിൻ്റെയൊക്കെ ചളിയാണ് ഇതൊക്കെ. നമുക്കിനി ഇതിനെ നമുക്കിനി ഓഫാക്കാം. ഓക്കെ, ഇത് ഓഫാക്കിയിട്ട് നമുക്കിനി അരിച്ചെടുക്കാം. അതെങ്ങനെയെങ്കിലും പറഞ്ഞുതരാം. ഗ്യാസ് ഓഫാക്കാൻ പോണേ. ആ നമുക്ക് നമ്മുടെ കാല് ഗ്ലാസ് സർബത്ത് ഒഴിച്ചു. പിന്നെ നാരങ്ങ, 1 നാരങ്ങ പീസ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞു. വെള്ളം ഒഴിച്ചു. നമ്മുടെ സർബത്ത് റെഡി. മെയിൻ ഷെഫ് പറയട്ടെ, നന്നായിട്ടുണ്ടോ അബി? അത് നോക്കി പറ. Very good.